നമസ്കാരം മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജലി ഷാജു ആദ്യം പ്രധാന വാർത്തകളിലേക്ക് ചേർപ്പ മേഖലയിൽ ഞായറാഴ്ച വൈകിട്ട് 6 മണി വരെ കോവിഡ് സ്ഥിരീകരിച്ചത 31 പേർക്ക് 22 പേർക്ക് രോഗമുക്തി തിരുവള്ളക്കാവ് ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ 1500 ഓളം പേർക്ക് കോവിഡ് വാക്സിനേഷൻ മെഗാ ക്യാമ്പ് സംഘടിപ്പിച്ചു അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പാലത്തിൽ സെന്ററുകൾ ജനകീയ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചു കോവിഡ് മഹാമാരി മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്കായി ചേർപ്പ് ഒരുമ വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു വാർത്തകൾ വിശദമായി ചേർപ്പ് മേഖലയിൽ ഞായറാഴ്ച വൈകിട്ട് 6 മണി വരെ കോവിഡ് സ്ഥിരീകരിച്ചത 31 പേർക്ക് 22 പേർക്ക് രോഗമുക്തി ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഞായറാഴ്ച 3 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് 10 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട് നിലവിൽ കോവിഡ് പോസിറ്റീവായി ചേർപ്പിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 61 ആണ് ഇതിൽ 56 പേർ വീട്ടിലും 5 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഞായറാഴ്ച 13 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് നിലവിൽ അവണിശ്ശേരിയിൽ കോവിഡ് പോസിറ്റീവായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 75 ആണ് ഇതിൽ 62 പേർ വീട്ടിലും 13 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ് വല്ലചിറ പഞ്ചായത്തിൽ ഞായറാഴ്ച 2 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് 12 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട് കോവിഡ് പോസിറ്റീവായി വല്ലചിറയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 128 ആണ് ഇതിൽ 123 പേർ വീട്ടിലും 5 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ് പാർളം പഞ്ചായത്തിൽ ഞായറാഴ്ച 13 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് നിലവിൽ കോവിഡ് പോസിറ്റീവായി പാർളത്തെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 128 ആണ് ഇതിൽ 103 പേർ വീട്ടിലും 25 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ് തിരുവള്ളക്കാവ് ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ 1500 ഓളം പേർക്ക് കോവിഡ് വാക്സിനേഷൻ മെഗാ ക്യാമ്പ് സംഘടിപ്പിച്ചു അങ്കമാലി അപ്പോളോ ആശുപത്രിയുമായി സഹകരിച്ചാണ് തിരുവള്ളക്കാവ് ദേവസ്വം ഓഡിറ്റോറിയത്തിൽ ക്യാമ്പ് നടത്തിയത് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നന്ദകുമാർ മേനോൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ദേവസ്വം പ്രസിഡന്റ് മുല്ലനേരി ശിവദാസൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എ എ കുമാരൻ വൈസ് പ്രസിഡന്റ് ആരൂർ ദേവൻ അടതിരിപ്പാട് പി കെ ദാമോദരൻ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു ജനങ്ങളെ ജനസമൂഹത്തെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിൻ്റെ അറുതി വരുത്തുന്നതിന് വാക്സിനേഷൻ ഏറ്റവും പ്രധാനമായ ഒരു ഘടകമാണ് അത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും പരമാവധി അതിന് പരിശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന് ഇത്തരം സംരംഭക പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഈ അവസരത്തിലാണ് തിരുവള്ളക്കാവ് ദേവസ്വം ഇങ്ങനെയൊരു ഉദ്യമത്തിന് തയ്യാറായിട്ടുള്ളത് തീർച്ചയായും അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് ഇങ്ങനെ ദീപകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ ഈ ദേവസ്വം ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ദേവസ്വത്തിൻ്റെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഒരുപാട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ശ്രമത്തിലാണ് അവരെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് തീർച്ചയായും ഈ ദേവസ്വത്തിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ നേരാൻ കൂടി ഞാൻ ഈ അവസരം ഭക്തജനങ്ങൾക്ക് വേണ്ടി എല്ലാ ക്ഷേത്രങ്ങളും പ്രവർത്തിക്കുമ്പോൾ അതിന് നിത്യനിദാനം കഴിഞ്ഞ് ബാക്കി വരുന്ന സമയം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള കുറേ കാലമായിട്ട് ഞങ്ങളെ കമ്മിറ്റിക്കുള്ള അഭിപ്രായം അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തിരുവള്ളക്കാവിൽ നിന്ന് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ഏകദേശം 4 ലക്ഷം രൂപയോളം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാറുണ്ട് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ
ലോകമെമ്പാടും ഈ വ്യാധി പടർന്നു പിടിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജനങ്ങളെല്ലാം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ ജനങ്ങൾക്ക് ആകാവുന്ന ഒരു ചെറിയ സഹായം ചെയ്യുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് 1,00,000 രൂപ ദേവസ്വം മന്ത്രി വഴിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെയാണ് ഇപ്പോൾ ഈ ക്യാമ്പ് ഇവിടെ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ക്യാമ്പ് നടത്താൻ വേണ്ടി ആദ്യം 1,000 പേർക്ക് വേണ്ടിയാണ് ഉദ്ദേശിച്ചത്. അതിനുവേണ്ടിയുള്ള വാക്സിനാണ് നമ്മൾ അപ്പോളോ ഹോസ്പിറ്റലിനോട് ആവശ്യപ്പെട്ടത്. അവർ തയ്യാറായിരുന്നു. പക്ഷേ ആ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കാത്ത ആൾക്കാർക്ക്, നമുക്ക് വേണ്ടപ്പെട്ട ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ആൾക്കാർക്ക് വരെ നൽകാൻ കഴിയാതെ വന്നതുകൊണ്ട് വീണ്ടും 500 പേർക്ക് കൂടി വാക്സിൻ അവരിൽ നിന്ന് വാങ്ങി. അങ്ങനെയാണ് ഇന്നിവിടെ ഈ ക്യാമ്പ് ചേർപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മത്സ്യ കർഷക ദിനാചരണവും മത്സ്യ കർഷകരെ ആദരിക്കലും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഹസീന അക്ബർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ജെറി ജോസഫ്, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത്, ഫിഷറീസ് വകുപ്പ് പ്രതിനിധികളായ സ്റ്റെഫി സേവ്യർ, ടി കെ സുബിത തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് തലത്തിൽ മാതൃകാപരമായി മത്സ്യകൃഷി നടത്തിവരുന്ന പി പി ജോബി, പ്രിൻസ് ഫ്രാൻസിസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മത്സ്യ കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി ആവണിശ്ശേരി ബോട്ടുജെട്ടിയിലെ കുളത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ആവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പാലക്കൽ സെൻട്രൽ ജനകീയ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വിശപ്പ്രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ താഴത്തെ നിലയിൽ ഹോട്ടൽ ആരംഭിച്ചിട്ടുള്ളത്. നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിലെ കുടുംബശ്രീ അംഗങ്ങളുടെ നേതൃത്വത്തിലുള്ള സൗഹൃദ കാറ്ററിംഗ് യൂണിറ്റിലെ വനിതകളാണ് ഹോട്ടലിന് നേതൃത്വം നൽകുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം വി ജി വനജകുമാരി, ആവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സൂര്യ ഷോബി, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി കെ സത്യൻ, സി ഡി എസ് ചെയർപേഴ്സൺ ഭുവനേശ്വരി തുടങ്ങിയവരും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പങ്കെടുത്തു. ആവശ്യമായ ഭക്ഷണം നമ്മുടെ ജനകീയ ഹോട്ടലിൽ കൂടെ വിതരണം ചെയ്യാൻ പോവാണ്. അപ്പോൾ ഹോട്ടല് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളത് പരിശോധിക്കുമ്പോൾ ഇന്ന് കൊറോണയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അവസ്ഥ, ഒരു കടകളും തുറക്കാൻ പറ്റാത്ത വലിയ ഭക്ഷണത്തിനാണ് വ്യാപാരികൾ. കൃത്യമായ ഭക്ഷണം നമ്മുടെ ആൾക്കാർക്ക് പോലും ജനങ്ങൾക്ക് പോലും കിട്ടാൻ പറ്റാത്ത, എനിക്കിപ്പോഴും പലപ്പോഴും മാനസികമായ വേദനയുണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഓഫീസിൻ്റെ അകത്ത് നമുക്കൊരു ചായയോ അതുപോലെ തന്നെ ഒരു പിടി ചോറ് കിട്ടാൻ പോലും വ്യവസ്ഥ കാലഘട്ടം വന്നിട്ട് ആർക്കും തരാൻ ധൈര്യമില്ല, തുറക്കാൻ ധൈര്യമില്ല. എന്നിരുന്നാലും നമ്മുടെ പഞ്ചായത്തിൻ്റെ അധികാരത്തോടു കൂടി കുടുംബശ്രീയുടെ അടിസ്ഥാനത്തിൽ ഈ ചെയ്യുന്ന സംരംഭം എല്ലാവർക്കും ഗുണകരമായൊരു മാറ്റം ഉണ്ടാകട്ടെ. ധൈര്യത്തിൽ ചായയും ഭക്ഷണം കഴിക്കാൻ ഇവിടുത്തെ വരച്ച് കഴിക്കാൻ അവസരം ഉണ്ടാകട്ടെ. കേരള സർക്കാർ കോവിഡ് കാലഘട്ടത്തിലും അല്ലാത്തതും ഈ നാട്ടിലെ ജനങ്ങൾക്ക് പട്ടിണി കിടക്കാതെ മുന്നോട്ട് പോകാനായിട്ട് സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ പഞ്ചായത്തുകളിലും ജനകീയ ഹോട്ടൽ എന്ന് പറയുന്ന ആശയം തന്നെ ഉറവിടക്കുന്നത്. കോവിഡ് കാലത്ത് നമുക്ക് കമ്മ്യൂണിറ്റി കിച്ചൺ മുഖേന അതിഥി തൊഴിലാളികൾക്കും അതുപോലെ പട്ടിണി കിടക്കുന്ന എല്ലാവർക്കും നമ്മൾ ഭക്ഷണം വിതരണം ചെയ്തതാണ്. ഇപ്പോൾ ഈ ജനകീയ ഹോട്ടൽ മുഖേന 25 രൂപയ്ക്ക് പാർസൽ അവർദ്ധന ഇരുന്ന് കഴിക്കുന്ന അവസ്ഥയിൽ 20 രൂപയ്ക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണ്. ഗോകുലം പബ്ലിക് സ്കൂളിൽ നിന്നും 45 അധ്യാപകരെ പിരിച്ചുവിട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച സ്കൂളിന് മുന്നിൽ അധ്യാപകർ നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി കെ സി ഇ യു ചേർപ്പ് ഏരിയ കമ്മിറ്റി രംഗത്തെത്തി. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംഘടന നടത്തിയ സമരം കെ കെ അനിൽ ഉദ്ഘാടനം ചെയ്തു. എ എസ് അൻവർ അധ്യക്ഷത വഹിച്ചു. ഇ എസ് വിനീത, രാജീവ്, കെ എസ് സുരേഷ്, എൻ ജി ജയരാജൻ, ഷീന ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ധനവില വർധനവിനെതിരെ എ ഐ വൈ എഫ് നടത്തിവരുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ആനക്കല സെന്ററിൽ പ്രതിഷേധ ധർണ നടത്തി. സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എ പ്രദീപ് ധർണ ഉദ്ഘാടനം ചെയ്തു. എ ഐ വൈ എഫ് ആവണിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വിഷ്ണു അധ്യക്ഷത വഹിച്ചു.
ടി പി കിരൺ, മാധവ്, സനൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഏകദേശം 6% വിലവർദ്ധനമാണ് ഇത്തരത്തിലുള്ള ഇന്ധനങ്ങൾക്ക് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതിനടിസ്ഥാനത്തിൽ പെട്രോളിന് 101 രൂപയും ഡീസലിന് 95 രൂപയും അടുത്ത് വില നമ്മളെ പല പല പമ്പുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മളുടെ ഗ്യാസിന്റെ വില 35 രൂപ 40 രൂപയൊക്കെയാണ് അടിക്കടി കൂടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ അടുക്കള ബഡ്ജറ്റുകൾ, സ്ത്രീകളുടെ പ്രധാനമായും അടുക്കള ബഡ്ജറ്റുകൾ വരെ തെറ്റിക്കുന്ന തരത്തിലേക്ക് ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് മാറിയിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ പെട്രോൾ ഡീസൽ വിലവർദ്ധനവ് പ്രധാനമായും വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, നമ്മുടെ ചരക്ക് വാഹനങ്ങളെയും അതുപോലെ തന്നെ നമ്മളുടെ പലവ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള സകലമാനം സംവിധാനത്തിനെയും ബാധിക്കുന്ന തരത്തിലേക്കാണ് ഇന്ധനവില വർധനവിലൂടെ ഉണ്ടാകുന്നത്. നമ്മുടെ രാജ്യത്ത് യു പി എ സർക്കാർ ഭരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഇന്ധന വില വർദ്ധിപ്പിക്കുന്നതിനുള്ള അധികാരം എണ്ണക്കമ്പനികൾക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയത്. അതിനുശേഷം നരേന്ദ്രമോദിയുടെ 1st സർക്കാരും 2nd സർക്കാരും വന്നപ്പോഴൊക്കെ ഇന്ധനവില വർധനവ് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ കോവിഡിന്റെ 2nd തരംഗത്തിലും ആളുകളുടെ ജീവിത പ്രയാസങ്ങൾ നേരിടുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ഇന്ധനത്തിന്റെ വില അടിക്കടി വർദ്ധിക്കുന്ന തരത്തിലേക്ക് ഇന്ന് മാറിയിരിക്കുകയാണ്. സംവരണം മൌലികാവകാശമാക്കുക എന്ന മുദ്രാവാക്യവുമായി പട്ടികജാതി ക്ഷേമസമിതി ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. ചേർപ്പ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ പി ആർ വർഗീസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് കെ വി ബാബു അധ്യക്ഷത വഹിച്ചു. പി കെ എസ് ചേർപ്പ് ഏരിയ സെക്രട്ടറി പി എസ് ചന്ദ്രൻ, സി ആർ മദനമോഹൻ, കെ സി രമേശ്, ടി ആർ പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വകാര്യ മേഖലയിലും സംവരണം വേണമെന്നാവശ്യപ്പെട്ട് പട്ടികജാതി ക്ഷേമസമിതിയുടെ നേതൃത്വത്തിൽ അമ്മാടം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സി പി എം ചേർപ്പ് ഏരിയ കമ്മിറ്റി അംഗം സെബി ജോസഫ് പെല്ലിശ്ശേരി ധർണ ഉദ്ഘാടനം ചെയ്തു. കെ വി വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. സജിത് സജീവൻ, ഇ ആർ ജീഷ്രാജ് എന്നിവർ സംസാരിച്ചു. കോവിഡ് മഹാമാരി മൂലം ബുദ്ധിമുട്ടനുഭവിക്കുന്ന കുട്ടികൾക്കായി ചേർപ്പ് ഒരുമ വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുമ പ്രസിഡന്റ് സക്കീർ സലീം അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രുതി ശ്രീശങ്കർ, പി സി പ്രഹ്ലാദൻ, കെ ആർ സിദ്ധാർത്ഥൻ, കെ ആർ മണികണ്ഠൻ, എൻ എം ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു. ജയകുമാർ പാലിശ്ശേരി, ബീന രവീന്ദ്രൻ, അശോകൻ കുണ്ടായിൽ, റാഫി കോയ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാട്സപ്പ് കൂട്ടായ്മ ഇന്നാണ് നമ്മളിലേക്ക് എത്തുന്നത്. ശക്കീർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാ ഇവർ ഈ പ്രവർത്തനം നടത്തുന്നതിനുള്ള തന്നെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ ഒരു വർഷമായിട്ട് നമ്മളിത് അറിയാതെ പോയി എന്നുള്ളത് തന്നെ. ഈ കോവിഡ് മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ നേരത്തെ സിദ്ധേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, കഴിഞ്ഞ കോവിഡ് സമയത്ത് തുടക്കമായിരുന്നത് കൊണ്ട് തന്നെ ആദ്യത്തെ 1st തരംഗത്തിൽ ഒരുപാട് സ്വകാര്യ വസ്ത്രങ്ങൾ എല്ലാവരും പലരുടെയും വീടുകളിലെത്തിയിരുന്നു. എല്ലാവരും വീടുകളുടെ വലിപ്പം അല്ലെങ്കിൽ വീടുകളുടെ സ്വഭാവം സ്ഥിതിയും അനുസരിച്ച് കൊണ്ടാണ് ഓരോ വീടുകളിലേക്കും ആവശ്യമായ സാധനങ്ങളും മറ്റും എത്തിച്ചുകൊണ്ടിരുന്നത്. സിദ്ധേട്ടൻ പറഞ്ഞൊരു പ്രത്യേക കാര്യമാണ്, ഈ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആളുകൾ അവരുടെ വീട് ചിലപ്പോൾ കുറച്ച് സൗകര്യത്തിലൊക്കെ ഉള്ളതായിരിക്കും, പക്ഷെ ആ വീടിൻ്റെ ഉള്ളിലത്തെ അന്തരീക്ഷം അത് വളരെ ചിലപ്പോൾ ദയനീയമായിട്ടുള്ള ഒരവസ്ഥയായിരിക്കും. അത്തരത്തിലുള്ള പലരും കഴിഞ്ഞ തവണ തന്നെ നമ്മളെ വിളിക്കുകയുണ്ടായി. അവർക്ക് പറയാം, നീ എൻ്റെ നീട്ടിയല്ലേ, അതുകൊണ്ട് എനിക്ക് നേരിട്ട് പറയാം, മെമ്പറോട് പറയാൻ വിഷമം എന്ന് അവർക്ക് സിദ്ധേട്ടൻ പറഞ്ഞ പോലെ അവരുടെ മാനസിക ഇത് എന്നെ അനുവദിക്കാത്തൊരവസ്ഥ. അപ്പോൾ നിന്നോട് പറയുന്നത് പോലെ എനിക്ക് മെമ്പറോട് പറയാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരവസ്ഥയുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുള്ള പലരും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഒരു ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ 2nd തരംഗത്തിൽ അത്തരം സഹായവസ്ത്രങ്ങൾ എവിടെ നിന്നെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേരുകൾ സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളെ ഈ ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ പഠനവുമായി ആവശ്യപ്പെട്ട് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സാണ്,
കുട്ടികൾ വീട്ടിലിരുന്നിട്ടാണ് പഠിക്കുന്നത്. ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം കുട്ടികൾക്ക് സ്മാർട്ട് ഫോണിൻ്റെ ആവശ്യകതയാണ്. പലരും ഇതായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഇതുമായിട്ട് സഹായഹസ്തങ്ങൾ അവർക്ക് മുന്നോട്ട് വന്ന് പലരും പല സംഘടനകളും കൊടുത്തിട്ടുണ്ട്. സ്കൂൾ വഴിയും എല്ലാം പല നേതൃത്വത്തും വഴിയും പഠനോപകരണങ്ങൾ വിതരണം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വാട്സപ്പ് കൂട്ടായ്മ കേവലം 11 അംഗങ്ങൾ കൊണ്ട് തികച്ച സാധാരണക്കാരായ 11 അംഗങ്ങളുടെ നേതൃത്വത്തിലുള്ള ഈ കൂട്ടായ്മ ഇതിലൂടെ ചെറുപഞ്ചായത്തിലത്തെ എല്ലാ വാർഡുകളിലെയും ഉള്ള കുട്ടികളെ, നിർബന്ധരായ കുട്ടികളെ സെലക്ട് ചെയ്തുകൊണ്ട് ഇത് കൊടുക്കാൻ കാണിച്ച ഇവരുടെ സന്മനസ്സിന് ആദ്യം ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്, അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. നമ്മൾ ഏറ്റവും 100 രൂപ വീതം മാസം സമാഹരിച്ചുകൊണ്ട് തുടങ്ങിയിരുന്ന ഈ പരിപാടി ഇത് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. കൂടുതൽ ഫണ്ട് സ്വരൂപിക്കുന്നതിനും കൂടുതൽ ആളുകളിലേക്ക് സഹായഹസ്തങ്ങൾ എത്തിക്കുന്നതിനും ഈ ഒരുമ വാട്സപ്പ് കൂട്ടായ്മയ്ക്ക്, ഈ സ്നേഹ കൂട്ടായ്മയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം വ്യത്യസ്തമായ രാഷ്ട്രീയ ചിന്തകൾ കൈക്കൊള്ളുന്ന വ്യത്യസ്തമായ മതവിഭാഗത്തിൽപ്പെട്ട ഞങ്ങൾ വെറും ഒരു മുഖപുസ്തകത്തിലൂടെ പരിചിതരായ ഞങ്ങൾ ഇന്ന് ഈ നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒത്തൊരുമയാണ്. ഞങ്ങൾ മുഖപുസ്തകങ്ങളിൽ പങ്കുവയ്ക്കുന്ന നമ്മളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ നടത്തിവരുന്ന സംവാദങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും എല്ലാം ഉരുത്തിരിഞ്ഞു വന്നതിൻ്റെ ആകെത്തുകയാണ് ഇന്നത്തെ ഒരുമ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലകളിൽ ഞങ്ങൾക്ക് കൂട്ടായി പ്രവർത്തിച്ചത് ഞങ്ങൾ മാത്രമായിരുന്നു. ഞങ്ങളിത് 4 പേര് അറിയാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ല. ഞങ്ങൾ മുഖേന 4 പേർക്കെങ്കിലും ഒരു ഉപകാരം കിട്ടട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇത്തരം ഉദ്യമം നടത്തുന്നത്. കാരണം ഞങ്ങൾ ഇന്നലകളിലേക്ക് നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായിരുന്നു. ആ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് ഒന്ന് കൂട്ടമായി ഞങ്ങൾക്ക് ചെയ്തുകൂടാ എന്നൊരു ചിന്തയാണ് ഇന്നത്തെ ഈ ഒരു മാസം. ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ റോസ്ഗാർ ദിനം ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കിയതിനുള്ള പുരസ്കാരം ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് സ്വന്തമാക്കി. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും തൊഴിലാളികൾക്ക് പരിശീലനം നൽകുന്നതിനും വേണ്ടി മാസത്തിൽ ഒരു ദിവസം മാറ്റിവെക്കുന്നതാണ് റോസ്ഗാർ ദിവസ്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്തിന്റെ നേതൃത്വത്തിൽ പുരസ്കാരം ഏറ്റുവാങ്ങി. പുതുക്കാട് MLA KK രാമചന്ദ്രൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആവണിശ്ശേരി സഹകരണ ബാങ്കിൽ വിദ്യാതരംഗിണി പലിശരഹിത മൊബൈൽ ഫോൺ വായ്പാ പദ്ധതിക്ക് തുടക്കമായി. ഓൺലൈൻ വിദ്യാഭ്യാസത്തിനായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങാൻ സഹായം നൽകുന്നതാണ് ഈ വായ്പാ പദ്ധതി. 24 മാസമാണ് വായ്പയുടെ തിരിച്ചടവ് കാലാവധി. CC മുകുന്ദൻ MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് കെ ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ മധു കാട്ടുങ്ങൽ, അജയൻ കറുത്തേടത്ത്, റാഫി കാട്ടുകാരൻ, ബിജു മുപ്ലിയത്ത്, KK മോഹനൻ, AA നിർമ്മല, ബാങ്ക് സെക്രട്ടറി വിദ്യാ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് MA രാജീവ് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി നോട്ട് പുസ്തകങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ഈ അവസരത്തിൽ പരിഹാരം കണ്ടെത്താനായിട്ട് നമ്മുടെ സർക്കാർ ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ വഴി വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയും. അത് പൂർണ്ണമായി അത് നടപ്പാക്കി സർക്കാരാണ്. അതിന് ശേഷമാണ് അത് ഒന്നായി ആധാരമായി നമ്മുടെ കൊറോണയുമായി ഒന്നായ ആവണത്തിലായിരുന്നു ആ നടപടി സ്വീകരിച്ചത്. ഈ കൊറോണ എന്ന് പറയുമ്പോൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ ലോകത്തെ ആകമാനം ഈ കൊറോണ വ്യാപകമായി വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇടതുപക്ഷം വരുന്ന സർക്കാർ ഇതൊക്കെ നടപ്പാക്കാൻ പൂർണ്ണമായി വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന വിദ്യാഭ്യാസത്തിന് വരെ എത്തിക്കുന്നതിന് ആവശ്യമെന്ന് നമ്മൾ സ്വീകരിച്ചത്. അതൊരു പരിധിവരെ സർക്കാരിന് കഴിഞ്ഞ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോഴാണ് രണ്ടാം വ്യാപനം നമ്മുടെ മേഖലയിൽ ഉണ്ടാകുന്നത്. രണ്ടാം വ്യാപനം പറഞ്ഞപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അടക്കം ഭയപ്പെടേണ്ട ഒരു സാഹചര്യത്തിലാണ് രണ്ടാം വ്യാപനം. മുൻകാലം 2019 ഉണ്ടായിരിക്കുന്നതിനേക്കാളും കൂടുതൽ അപകടകരമായ ചിത്രത്തിലാണ് നമ്മുടെ കൊറോണയുടെ വ്യാപനം. ഓൺലൈൻ വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിക്ടേഴ്സ് ചാനലൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പഠിക്കുന്ന പാഠഭാഗങ്ങൾ അതാത് സമയത്ത് തന്നെ പഠിക്കാനാവശ്യമായ സൗകര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മാടം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിദ്യാതരംഗിണി പലിശരഹിത മൊബൈൽ ഫോൺ വായ്പാ പദ്ധതിക്ക് തുടക്കമായി.
തൃശൂർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോയ് ഫ്രാൻസിസ് ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് സെബി ജോസഫ് പെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് സുഭാഷ് മാരാത്ത, ഡയറക്ടർമാരായ സി വി സുധീരൻ, ഇ ആർ ജീഷ് രാജ്, ഫ്രാൻസിസ് തറയിൽ, സെക്രട്ടറി പി എസ് ജയശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. അന്യായമായ ഇന്ധനവില വർധനവിനെതിരെ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഗ്യാസ് സിലിണ്ടറുകളുമായി യു ഡി എഫ് പ്രവർത്തകർ സമരം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഹാറൂൺ റഷീദ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. യു ഡി എഫ് ചെയർമാൻ എ ഷജീർ അധ്യക്ഷത വഹിച്ചു. കൺവീനർ കെ വി സിജിത്ത്, ഡി സി സി ജനറൽ സെക്രട്ടറി സി എം നൌഷാദ്, സുബൈദ മുഹമ്മദ്, ഗിൽസ തിലകൻ, കെ എസ് ദീപൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളത്തിലാകമാനം പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനവിനെതിരായ കുടുംബ സത്യാഗ്രഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യം ഭരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തെ ഒരു കാളവണ്ടി യുഗത്തിലേക്കാണ് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ പെട്രോൾ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് 100 രൂപയിൽ കൂടുതൽ വില വർദ്ധിച്ചിരിക്കുകയാണ്. ദിവസേന എന്നോണം നാം പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നത് പോലെ രാവിലെയും വൈകുന്നേരവും 50 പൈസയും 2 രൂപയും 3 രൂപയും സൗകര്യത്തിനനുസരിച്ച് വർദ്ധിപ്പിക്കുന്നു. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. സ്വർണം ഗ്രാമിന് 4475 രൂപ, പവന് 35800 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേർപ്പ മേഖലയിൽ ഞായറാഴ്ച വൈകിട്ട് 6 മണി വരെ കോവിഡ് സ്ഥിരീകരിച്ചത് 31 പേർക്ക്. 22 പേർക്ക് രോഗമുക്തി. തിരുവള്ളക്കാവ് ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ 1500 പേർക്ക് കോവിഡ് വാക്സിനേഷൻ മെഗാ ക്യാമ്പ് സംഘടിപ്പിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പാലക്കൽ സെന്ററുകൾ ജനകീയ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചു. കോവിഡ് മഹാമാരി മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്കായി ചേർപ്പ് ഒരുമ വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.